എന്തൊരു കരച്ചിലാണ് പത്ര മുത്തശ്ശിക്ക്. കാലം മാറുന്നുവെന്നും കോട്ടയത്തെ ഈ മുത്തശ്ശി അറിയുന്നതേയില്ല. പൊടിപ്പും തൊങ്ങലും വച്ചാണ് നട്ടാൽ മുളയ്ക്കാത്ത ചില നുണകൾ SFIക്കും ഇടതുപക്ഷത്തിനെതിരെ വാരി വിതർന്നത്. മലയാള മനോരമ അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. ഏത് ക്യാമ്പസിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായെന്ന് സൂചന കിട്ടിയാലും ഒരു ഊഹാപോഹം വന്നാലും അതിൻ്റെ ഒരറ്റത്ത് CPMനെയും SFIയെയും വലിച്ചു കെട്ടും. എന്നിട്ട് തുടങ്ങും അപരാധം പറച്ചിൽ വടംവലി. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് കരിമയ സ്വാധീനം ഉണ്ടായതിൻ്റെ ചുരുക്ക് കാണിക്കാൻ മനോരമയ്ക്കേ പറ്റൂ. ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഈ തലമുറ ഇക്കിളി കഥകൾ വായിച്ച് രസിക്കുന്ന പപ്പുമോന്മാരല്ലെന്ന് ഇനിയെങ്കിലും മലയാള മനോരമയിലെ പുതുതലമുറ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒന്ന് ഓർക്കണം. എന്താണ് ഇപ്പോൾ മനോരമ ഓൺലൈൻ വാരി വിതർന്ന വിഷം? കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികളടക്കം നേരിടുന്നത് SFIയുടെ നിരന്തര റാഗിംഗ് എന്ന്, ചൊവ്വാഴ്ച രാത്രി SFIക്കാരിൽ നിന്ന് മർദ്ദനമേറ്റു എന്ന്, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആഞ്ചലോസ് എന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ചതും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടിട്ടില്ലെന്നും സാഞ്ചോസ്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികൾക്കടക്കം നേരിടുന്നത് SFIയുടെ നിരന്തര റാഗിംഗ് എന്നാണ് മനോരമ പറയുന്നത്. ചൊവ്വാഴ്ച SFIക്കാരിൽ നിന്ന് മർദ്ദനമേറ്റു ഒരു സാഞ്ചോസിനെന്ന്, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്നും താൻ ശ്വാസം കിട്ടാതെ പടഞ്ഞിട്ടും കഴുത്തിലെ പിടി അവർ വിട്ടില്ലെന്നും സാഞ്ചോസ് അതിനാടകീയമായിട്ടത്രേ മനോരമ ഓൺലൈനിനോട് വിവരിച്ചത്. KSU ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ സാഞ്ചലോസ് പിന്നെ തൻ്റെ കോളേജിൽ SFIക്കാരെ അനുകൂലിച്ചെന്നും പറയില്ലല്ലോ. അതൊരു കൊച്ചു കുഞ്ഞിന് പോലും വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ സാഞ്ചലോസിൻ്റേത് ഒരു രാഷ്ട്രീയ സ്റ്റാൻഡപ്പ് മാത്രം, അല്ലാതെ അതിനപ്പുറം ആ കഥയ്ക്ക് ഒരു ലൈഫുമില്ല. ഈ കഥ നല്ലൊരു സംവിധായകന് കൊടുത്താൽ മനോരമയ്ക്ക് നല്ലൊരു തിരക്കഥ തിരികെ കിട്ടും. പണം മുടക്കി അതൊരു സിനിമയാക്കിയാൽ കോടി ക്ലബിൽ ചാടിക്കയറുകയും ചെയ്യും. മനോരമ ഓൺലൈൻ അപസപ്പക കഥകൾ വിവരിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നുണ്ട് ഈ കാര്യവട്ടം ക്യാമ്പസിലെ റാഗിംഗ് കഥയെ. എന്തായാലും അത് റിപ്പോർട്ട് ചെയ്ത് ലേഖകൻ മിടുക്കൻ തന്നെയാണ്. കാർഷിക സർവകലാശാലയിൽ സഹപാഠിയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥനെയാണ് ആ ലേഖകൻ ഇവിടെ മാതൃകയാക്കുന്നത്. അതാണ് അവരുടെ വിദ്യാർത്ഥികളുടെ സമീപനം. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുന്നു. KSUവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു. ആക്രമണവും റാഗിംഗും നേരിട്ടപ്പോൾ ജയ സിദ്ധാർത്ഥനായിരുന്നു മനസ്സിൽ. ആഞ്ചലോസിൻ്റെ വിവരണം കേട്ടാൽ ആരും വിശ്വസിച്ചു പോകും. ഈ കാര്യവട്ടം ക്യാമ്പസ്, ഈ സംഭവം, ഇതൊക്കെ ഒരു കുഗ്രാമത്തിലൊന്നുമല്ല, തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെയാണ്. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി സാന്ത്വനിപ്പിക്കാനെത്തി. കേരള സർവകലാശാല ക്യാമ്പസിലെ ഇടിമുറിയിലെ KSU ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും കോളേജിലെ മലയാളം വിദ്യാർത്ഥിയുമായ സാഞ്ചോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ SFI ക്രിമിനൽ സംഘത്തിൻ്റെ കാടത്തം. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടും SFI ക്രിമിനലുകൾക്ക് ചോരക്കുതി മാറുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ട വാക്കുകളാണ് ഇതൊക്കെ. കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി SFI ക്യാമ്പസുകൾ മാറുന്നുവെന്ന് ഇനി അനുവദിക്കാനാകില്ലെന്ന്. ഈ ആഹ്വാനത്തിന് പിന്നാലെയാണ് M. Vincent MLA അടക്കമുള്ളവർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. എന്നിട്ടോ സാഞ്ചോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് MLA മാരായ വിൻസെൻറ്റും ചാണ്ടിയുമനും അടക്കമുള്ളവർ അവിടെ ഉപരോധിച്ചത്. എന്നിട്ട് പറയുന്നതോ SFI ക്രിമിനലുകൾ അവരെ ആക്രമിച്ചു എന്ന്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാക്കിയിട്ട് നിരന്നിരിക്കുന്നതൊക്കെ SFI ക്രിമിനലാണോ എന്നാണ് VD സതീശൻ പറയുന്നത്. പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് MLA മാരെ കൈയേറ്റം ചെയ്തതെന്നും ഒരു കൂട്ടിച്ചേർക്കൽ. എന്നിട്ടും ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുന്നു, ക്രിമിനലുകൾക്ക് കൂടെ പിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അധപതിച്ചോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എത്രയൊക്കെ അധപതിക്കാമോ അത്രയൊക്കെ VD സതീശൻ അധപതിച്ചിട്ടുണ്ട്. അത് സതീശൻ്റെ കാര്യം. പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി 1.5 മണിക്കൂർ ഇരുത്തി കരയിപ്പിക്കുമെന്നാണ് സാഞ്ചോസ് പറയുന്നത്. അധ്യാപകരിൽ പലരും SFIക്ക് പിന്തുണയെന്ന് സാഞ്ചോസ് പറയുന്നത് കേട്ട് മനോരമ വെട്ടി നിരത്തിയിട്ടുണ്ട്. തങ്ങളുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കും, PhD തീസിസിൽ ഒപ്പിടില്ല, സിൻഡിക്കേറ്റിൽ നിന്നും സെൻട്രലിൽ നിന്നൊക്കെ ഇവർക്ക് സഹായം കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സാഞ്ചോസ് എന്ന KSU ഭാരവാഹി പോലും പിറ്റേന്ന് പുറത്തിറങ്ങിയ മനോരമ പത്രമോ ഓൺലൈനും വായിച്ച് ഞെട്ടിപ്പോയി. താൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഇതായിരുന്നു പാവം സാഞ്ചോസിൻ്റെ ചോദ്യം. സാഞ്ചോസ് പറയുന്നത് പറയാതെ പറഞ്ഞത്, സാഞ്ചോസ് പറയാത്തത്, ഇതെല്ലാം മലയാള മനോരമയുടെ ലേഖകൻ അമ്പാടെ കുറിച്ചു വെച്ച് ഒരു നല്ലൊരു തിരക്കഥയാക്കി, ഒരു അപസർപ്പക കഥയാക്കി മാറ്റി വായനക്കാർക്ക് മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കോട്ടയത്തെ പത്രമുത്തശ്ശി തൻ്റെ പല്ലില്ലാത്ത മോണ കാട്ടി വെളുക്ക ചിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ചിരിക്കാൻ സാധിക്കില്ല, കാരണം അസത്യമാണ് പത്രമുത്തശ്ശി വിളിച്ച് പറയുന്നതൊക്കെ. ഇനിയെങ്കിലും SFIയെയും ഇടതുപക്ഷത്തിനെതിരെയും ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഓരോ അപസർപ്പക കഥകൾ മെനഞ്ഞെടുക്കുമ്പോൾ ഒന്നോർക്കണം, അതിൻ്റെ പിന്നിലും ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്, അവരുടെ കുടുംബമുണ്ട്, അവരും വേദനിക്കും,
അതുകൂടി പത്രമുത്തശ്ശി ഒന്ന് ഓർക്കണം. കാരണം തലമുറകളെ താരാട്ടുപടി ഉറക്കിയ മുത്തശ്ശിയല്ലേ, അതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടായിരുന്നാൽ നന്നായി.